കാശ്മീർ റോസ് എന്ന് പറഞ്ഞാൽ അതിന് പുഴുക്കേട് വരില്ല. കാശ്മീർ റോസിന് പുഴുക്കേട് വരില്ല. പുഴുക്കേട് അധികം മരുന്ന് അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതില് എന്നും പൂവാണ്, അതിന്റെ പ്രത്യേകത അതാണ്. അതൊരു കൊലയില് 11, 12, 13 പൂവ് വരെ ഉണ്ടാകുന്നുണ്ട്. ട്രൻസ്വീലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് നിൽക്കുന്നത് വെള്ളാനിക്കരയാണ്. വെള്ളാനിക്കര അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു നഴ്സറി ഉണ്ട്. അമ്മൂസ് ഗാർഡൻ എന്നാണ് ഈ നഴ്സറിയുടെ പേര്. ഇങ്ങോട്ട് വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നല്ല റേറ്റിന് കാശ്മീർ റോസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കാശ്മീർ റോസ് എവിടെ കിട്ടുന്ന ഇങ്ങനെ അന്വേഷിച്ച് കിടക്കായിരുന്നു, നല്ല റേറ്റിന് എവിടെ കിട്ടുന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ അമ്മൂസ് ഗാർഡൻസിൽ നല്ല റേറ്റിനാണ് ഇവിടെ കാശ്മീർ റോസ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളുടെ കൂടെ ഉള്ളത് അമ്മൂസ് ഗാർഡനിലെ അമ്മു ചേച്ചിയാണ്. അമ്മുവച്ചിയുടെ ശരിക്കുള്ള പേര് ലീലാമണി എന്നാണ്. പക്ഷെ ഇവിടെയൊക്കെ അമ്മുവച്ചി എന്നാണ് വിളിക്കുന്നത്. കാശ്മീർ റോസിന്റെ വിശേഷങ്ങളൊക്കെ അമ്മു ചേച്ചിയോട് ചോദിച്ചു നോക്കാം. എത്ര രൂപയ്ക്കാണ് കാശ്മീർ റോസ് കിട്ടുന്നത്, അതിന്റെ പരിചരണം എങ്ങനെയാണ്, ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാം നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. നമസ്കാരം. നമസ്കാരം. ട്രൻസ്വീലിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നതേ, ഇവിടെ കാശ്മീർ റോസ് നല്ല റേറ്റിന് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അതിന്റെ ഒരു വിശേഷങ്ങൾ അറിയാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കാശ്മീർ റോസിന്റെ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പങ്കുവെക്കാമോ? ശരി, പറയാം. പടിഞ്ഞാറ് വെള്ളാനിക്കര അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന്റെ തൊട്ട് പിന്നിലാണ് ഞങ്ങളെ അമ്മൂസ് ഗാർഡൻ. അമ്മൂസ് ഗാർഡൻ വരുന്നത് അല്ലേ, അമ്പലത്തിന്റെ തൊട്ട് പിന്നിലായിട്ടാണ് വരുന്നത്. ഓക്കെ. കാശ്മീർ റോസ് എന്ന് പറഞ്ഞാൽ അതിന് പുഴുക്കേട് വരില്ല. കാശ്മീർ റോസിന് പുഴുക്കേട് വരില്ല. പുഴുക്കേട് അധികം മരുന്ന് അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മറ്റും റോസുകൾക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ മരുന്ന് അടിച്ചു കൊടുക്കണം. ഇതിന് മരുന്ന് വേണ്ട. പിന്നെ ഇടയ്ക്ക് കുറേശ്ശെ ചാണകപ്പൊടി അല്ലെങ്കിൽ നമ്മുടെ ചായലക്കൊറ്റൻ മറ്റേ മുട്ടയുടെ തൊണ്ട് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്താലും അതിന് വളാവും. വളാവും. നമുക്കിത് ചട്ടിയിൽ തന്നെ വെച്ച് വളർത്തണം, വലിയ കവറിൽ വെക്കാം, താഴെ വെക്കാം. അതില് എന്നും പൂവാണ്, അതിന്റെ പ്രത്യേകത അതാണ്. അതൊരു കൊലയില് 11, 12, 13 പൂവ് വരെ ഉണ്ടാകുന്നുണ്ട്. ഓ, 11, 12 പൂക്കളൊക്കെ ഒരു കൊലയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഇതിന് കംപ്ലൈന്റുകൾ ഇല്ല, കേടില്ല, അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് നമ്മുടെ കാശ്മീർ റോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പൂണതും ഇവിടുന്ന് കാശ്മീർ റോസ് തന്നെയായിരിക്കും അല്ലേ? ആൾക്കാരെ എടുക്കുന്നത് കാശ്മീർ റോസ് ആണ്. ഏതൊക്കെ കളറാ കാശ്മീർ റോസിലുള്ളത് ഇവിടെ? അത് ഒരു കറുത്തൊരു കരിഞ്ചോപ്പ് കളറിൽ വരുന്നുണ്ട്. റോസിൽ തന്നെ ഡബിൾ കളർ ആയിട്ട് വരുന്നുണ്ട്. ഇതും വരുന്നുണ്ട്. ഈ ചോപ്പിൽ ഡബിൾ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാമോ? ഈ കളറും മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഈ കളറും കൂടി വരുന്നുണ്ട്. ഓ, മിക്സ് ആയിട്ട് വരുന്നുണ്ട്. മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ആ വന്നത് കൊയ്യാറായി. അങ്ങനെ രണ്ട് കളറായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ വെള്ളയാണ് വരുന്നത്. പിന്നെ വെള്ള വരുന്നുണ്ട്. ഓക്കെ, വെള്ള. വളരെ ലൈറ്റ് ആയിട്ടുള്ള റോസ് കളർ. റോസ് വരുന്നുണ്ട്. പിന്നെ അതിൽ കഴിഞ്ഞിട്ടുണ്ട് ചില കളറുകളൊക്കെ. മൂന്നാല് കളറാണ് ഇതിൽ കാണുന്നത്. നല്ല കരിഞ്ചോപ്പുണ്ട്. നല്ല കരിഞ്ചോപ്പുണ്ട്, റോസ് ഉണ്ട്. ചെറിയൊരു ചോപ്പിൽ തന്നെ ഒരു രണ്ടു മൂന്ന് കളർ ചെറുതായിട്ട് വ്യത്യാസമുള്ള കളറുകളായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മിക്സ് ചെയ്തിട്ടും വരുന്നുണ്ട്. മിക്സ് ചെയ്തിട്ടും വരുന്നുണ്ട്. ശരി. Thank you.
പിന്നെ അമ്മയോജി നമുക്ക് അറിയേണ്ടതേ ഇതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നേ? ഇതിപ്പോ ഞങ്ങള് കൊടുക്കണത് 40 കവറിന്. 40 കവർ, 40 രൂപ കവറിന്. ചട്ടി 45 രൂപ. ചട്ടി 45 രൂപ. 45 രൂപ, 40, 45, രണ്ട് വെറൈറ്റി ആണ്. ഈ കളറിനനുസരിച്ചിട്ട് റേറ്റ് ഒക്കെ വ്യത്യാസമുണ്ടോ? ഇല്ല, ഒറ്റ റേറ്റാണ്. എല്ലാ കളറിനും ചട്ടിക്കും ഒറ്റ റേറ്റാണ്. കളർ ഏതായാലും കുഴപ്പമില്ല, കവർ ആണെങ്കിൽ 40, ചട്ടി ആണെങ്കിൽ 45. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഇത് കൊണ്ടുപോകുമ്പോ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ ഇത് നമ്മളിവിടുന്ന് ഒരു കവർ കൊണ്ടുപോയിട്ട് നമ്മൾ നിലത്ത് വെക്കുകയാണെന്ന് വിചാരിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? അടികൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? അടിവെള്ളം, ചാണകപ്പൊടി, ആട്ടുംകാട്ടം, അങ്ങനെ കോഴിക്കാട്ടം, അങ്ങനെ ജൈവവളം ഏതും കൊടുക്കാം. കൊടുത്ത് അത് വെച്ച് പിന്നെ ഒരു മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും കുറച്ച് ചാണകപ്പൊടി അങ്ങനെ എന്തെങ്കിലും വളം കൊടുക്കും. എല്ലാ മാസവും മാസത്തിൽ ഒരു പ്രാവശ്യം ചാണകപ്പൊടി കൊടുക്കുക. പിന്നെ വെള്ളം, പ്രത്യേകിച്ച് അതിന് വേറെ മരുന്നൊന്നും വേണ്ട. വെള്ളം ഇങ്ങനെ നല്ലപോലെ നനയ്ക്കണം, നന്നായിട്ട് നനയ്ക്കണം. വെയിലോ? വെയിലും, നല്ല വെയിലും വേണം. നല്ല വെയിലും വേണം. അങ്ങനെയാണെങ്കിൽ കൊല കൊല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. വേറെ ഇംഗ്ലീഷ് മരുന്ന് ഒന്നും തന്നെ ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. മരുന്ന് ഞങ്ങള് ഇപ്പൊ ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒരു മരുന്ന് മേടിച്ചിട്ടില്ല. ഒരു മരുന്ന് മേടിച്ചു? ഞങ്ങൾ ഇവിടെയും മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. നഴ്സറിയിൽ പോലും ഇത് പൂക്കാനായിട്ട് ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. നല്ലപോലെ പൂവുണ്ടാവുന്ന ഒരു ഇനാണ്. ഒരു കൊല്ലയിൽ ഒരു 11-12 എങ്കിലും ഉണ്ടാവില്ലേ? ഉണ്ടാവുണ്ട്, 4-5. അത് നമ്മള് വളം കൊടുക്കുമ്പോ ആ പൂവിന് നന്നായിട്ട് വലുപ്പം വരും. എല്ലുപൊടി കുറേശ്ശെ കൊടുക്കുകയാണെങ്കിൽ നല്ല വളർച്ച വരും. പൂവ് എല്ലുപൊടി കൊടുക്കുകയാണെങ്കിൽ നല്ല വലുപ്പം വരും. ഓ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പൂവിന്റെ വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ വെള്ളാനിക്കരിയാണ് സ്ഥലം. ഏകപ്പങ്കാവ് ബസ് സ്റ്റോപ്പിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മുടെ നഴ്സറി വരുന്നത്, അമ്മൂസ് ഗാർഡൻസ് വെള്ളാനിക്കര. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി, സാധനം ഇവിടെ അവൈലബിൾ ആയിരിക്കും. റോസ് എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ അല്ലേ? ഇവിടെ കഴിയുമ്പോ ഇറങ്ങും. ഓക്കെ, അപ്പൊ എല്ലാ കാലത്തും ഇവിടെ റോസ് ഉണ്ടാവും, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം. അപ്പൊ ശരി ചേച്ചി, വലിയ ഉപകാരം നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ തന്നതിന്. അപ്പൊ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പൊ കേട്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ കാശ്മീർ റോസിന്റെ വിശേഷം എന്ന് പറയുന്നത്. യാതൊരു വിധ ഇംഗ്ലീഷ് മരുന്നുകളും കൊടുക്കണ്ട, നല്ലപോലെ ഈ സാധനം ഉണ്ടാവും. ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെ ഇട്ടാൽ മതി. വെള്ളാനിഗ്ര അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിന്റെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതിന് തൊട്ട് പിന്നിലായിട്ടാണ് ഈ അമ്മൂസ് ഗാർഡൻസ് വരുന്നത്. ഞാൻ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.